ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റീൽസ് റോസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിനെയാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോട് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്തല്ല, നമ്മൾ ആ കണ്ടന്റിനെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ നിങ്ങൾ ആ കണ്ടന്റിനെ മാത്രം അങ്ങനെ കാണുക, അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് തെറി വിളിക്കാനോ അല്ലെങ്കിൽ അവർക്ക് തെറി മെസ്സേജ് അയക്കാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിൽക്കത്തില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി സബ്സ്ക്രൈബേഴ്സ് ആണ്. അവരിങ്ങനെ ലോക്കൽ പരിപാടി ഒന്നും കാണിക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട, നമ്മുടെ കലാപരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കാം. അപ്പോൾ ഗൈസ്, പാക്കാതെ പാക്കാതെ ആയിരുന്നു ഇത്രയും കാലം വൈറലായിക്കൊണ്ടിരുന്നത്. അപ്പോൾ പാക്കാതെ എന്നെ പാക്കാതെ എന്നുള്ള ഗാനത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാം റീൽസ് അവതരിപ്പിക്കുന്ന പുതിയ ഗാനം ഊണ്ടി വീര മുണ്ടു പോക്ക. ഉണ്ടി വീരനോ? എന്റെ പൊന്നുമോളെ, ഇങ്ങനെ പാട്ടൊക്കെ അങ്ങ് ചുമ്മാ എടുക്കാൻ പാടുണ്ടോ? ഇതിനൊക്കെ പ്രത്യേകം കോപ്പിറൈറ്റ് ഓണർ ഉള്ളവരെ കൊച്ചിന് അറിയത്തില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇതല്ലടാ, മറ്റേതിട്. ഉണ്ടി വീരൻ നാനടി, ഉന്നക്കത്താളും താനടി, ഉൻ പട്ടു പട്ടു കണ്ണം തൊട്ടു തൊട്ട് മുത്തം വെപ്പാൻ പാരടി. സജി സാർ ഉയിർ ചേര മൊത്തം ഇപ്പൊ ഊണ്ടി വീരന്മാരാണ് കേസ്. ഇപ്പൊ തുറക്കാമല്ല, തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ ഇതാണ് കാണുന്നത്. എന്തായാലും കൊച്ചി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലേ, നമുക്ക് ബാക്കിയും കൂടെ കാണാം. അല്ലെ, പിന്നെ കൊച്ചിന് വിഷമമായാലോ. എലിവേഷം പോരുന്നോ? എന്നാ വല്ല പന്നിപ്പടക്കം മേടിച്ച് മൂട്ടിലിട്ട് അങ്ങ് പൊട്ടിച്ച് തെറിപ്പിക്ക്, കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ആ, അടുത്ത വീഡിയോ. ਮੇਰਾ ਬੁੜਾ ਕਹਿੰਦਾ ਕਹਿੰਦਾ ਇਹ ਕੌਣ ਹੈ ਜਿਹੜਾ ਤੇਰੇ ਨਾਲ? ਮੈਂ ਕਿਹਾ ਮੇਰਾ ਯਾਰ ਮਿੱਤਰ ਹੈ. ਕਹਿੰਦਾ ਮੈਂ ਕਮਾਲ ਦੀ ਗੱਲ, ਮੈਂ ਬੰਦੇ ਕਹਿੰਦਾ ਇਹੋ ਜਿਹੇ ਪਹਿਲੀ ਵਾਰ ਵੇਖੀ. റീൽസ് എന്നും പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ ഉമ്മാരൊക്കെ വരുന്നത്? ഇതെന്തോ ഈ കാണിക്കുന്നേ. ഇങ്ങനെയൊക്കെ ഇരുന്ന് പൊതു സംശയത്തിൽ കാണിക്കുന്ന ഇവളേക്ക് എന്നതാ ചെയ്യണ്ടേ നിങ്ങക്ക് അറിയാമോ? കാണിച്ചു തരാം. ഇതൊക്കെ പോട്ടെ, ഇതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആ കെട്ടിടത്തിന്റെ താഴത്തെ നില നിൽക്കുന്നവരൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഒരു അവസ്ഥ എന്നതായിരിക്കും? മനുഷ്യനായി കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അതിനൊക്കെ ഒരു മാന്യത കണ്ടോടാ. പൊന്നു ടീംസ്, ഇതൊക്കെ നിങ്ങൾ നാട്ടുകാരെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് എന്തോ സുഖമാ കിട്ടുന്നേ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതിന് വല്ല ആശ്വാസവും കിട്ടുന്നുണ്ടോ? തീർന്നിട്ടില്ല. ഇതുപോലത്തെ വേറെ സാധനം ഉണ്ട്, നമുക്ക് അടുത്ത ഓർമ്മ കണ്ടു നോക്കാം. ഏ, മാസ് കാണിച്ചു തരുന്നോ? മാസ് കാണിച്ചാണോ ഇത്? മാസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാസ് ആയിരുന്നു ഇത്. തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. അപ്പം റോഡിൽ കിടന്ന് പട്ടി ഷോ കാണിക്കുന്നവരുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഞാൻ ആരോടും ഷോ കാണിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഷോ കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഹെൽമെറ്റും കയ്യിൽ ഒരു ലൈസൻസ് മിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആയിരുന്നിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് പോലീസ് പിടിച്ച ആളല്ല ഇത്. ഇട്ട 10 വീഡിയോയും പോലീസ് പിടിക്കുന്ന സൈസ് സാധനമായിരുന്നു. ഏതോ ഒരെണ്ണം ഇട്ടിട്ട് നാല് പേര് കണ്ട് ലൈക്ക് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിരം ഇത് തന്നെയായിരുന്നു പരിപാടി. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല. ഇട്ട് പിടിച്ചതിനകത്ത് റോഡിൽ കിടന്ന് എന്നൊക്കെയാണ് കാണിക്കുന്നത്? ഹെൽമെറ്റ് ഇല്ല, ഒരു മാങ്ങത്തൊല്ല ഇല്ല, എന്നിട്ട് ഇട്ടങ്ങ് താളിക്കുകയാണ്. എന്തുവാടെ ഇത്? എന്തോളെ കാണിച്ചേക്കുന്നത് ഇത്? എന്നെ ഇത് വടക്ക് നോക്കി എന്തറോ? പക്ഷെ ഇത് തെക്കോട്ട് നോക്കിയാണല്ലോ നിക്കുന്നേ. എടാ, നീ അത് ഒന്നുകൂടെ കാണിച്ചേടാ, ഒന്നുകൂടെ കാണിച്ച് നോക്കട്ടെ. ഇവൻ മറ്റേതാ ഗൈസ്, ഇവൻ മറ്റേതാ. ഇൻസ്റ്റാഗ്രാമിൽ ആറ്റിറ്റ്യൂഡ് കിങ്, ബുള്ളറ്റ്, ലവറ്, ചോക്ലേറ്റ്. പക്ഷെ നീ കൂടുതൽ ഉള്ളതാ നിക്കണ്ട, ഇവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഹലോ, ഞാൻ ജേക്കി ചൂട്ടാൻ. ഏ, നീ താഴെ വന്നു? നിന്നെ ഞാൻ മുകളിലോട്ട് വിട്ടല്ലടാ, പിന്നെ നീ ഇതിനെ താഴോട്ട് വന്നേ? അതാ, സത്യത്തിൽ പറയുവാണെ ഇവന്റെ കാര്യം വളരെ ദയനീയമാണ്. ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ തിരിച്ചടിക്കാൻ.
എന്ത് ചെയ്യാനല്ലേ, വളരെ പരിതാപകരം. ഇതൊക്കെ ചോദിച്ചു വാങ്ങിക്കുന്ന ആയത് കാരണം അവന് വളരെ സന്തോഷം കാണും, പിന്നെ നമ്മൾ വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്, അതിന് നമുക്കും ഒരു സന്തോഷം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് ഇത് മറ്റേ ലൈഫ് ആക്കോളിയല്ലേ, മറ്റേ 150 രൂപയുടെ ഷഡി വാങ്ങിച്ചിട്ട് 10 രൂപയുടെ മാസ്ക് കഴിക്കുന്നവൻ അല്ലേ. എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. വൗ, വണ്ടർഫുൾ. പണ്ടെടുത്ത ഷഡി മാസ്ക് ആക്കേണ്ട അത്ര ഇല്ലെങ്കിലും ഏതാണ്ട് അതിന്റെയൊക്കെ അടുത്ത് വരുന്നുണ്ട്. കൊള്ളാം, മനോഹരമായിരിക്കും. ഇത് കാണിച്ച് ലൈക്ക് വാങ്ങിച്ച് ലൈക്ക് വാങ്ങിച്ച് അവസാനം ഇതുണ്ടല്ലേ ലൈക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള അവസ്ഥയായല്ലോ. ഉരി കാണിക്കുന്നു, ഇട്ട് കാണിക്കുന്നു, പൊക്കി കാണിക്കുന്നു, മഴ പെയ്യിക്കുന്നു, എന്തൊക്കെയാടെ ഇത്? ഇതിനൊക്കെ എന്തിനാണ് ആൾക്കാർ ലൈക്ക് അടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവനൊക്കെ എന്ത് കാണിച്ചിട്ടാണ് ഇതിന് ലൈക്ക് വാങ്ങിക്കുന്നത്? ഈ സാധനം മഴ പോലെ പെയ്യിക്കുന്നതിനോ അതോ ഇത് പൊക്കി കാണിക്കുന്നതിനോ? എന്റെ പൊന്നെ. അപ്പൊ ഈ ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്രയുള്ളൂ. ഇതെല്ലാം തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ ലിങ്ക് അയച്ചത്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലിങ്ക് അയച്ചെന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്ത വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് അയച്ചു തരാം, ഒരു കുഴപ്പമില്ല, നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ കമന്റിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടോ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.